സർവ്വ നിസ്കാരത്തിന്റെ വിഷയത്തിൽ വീഴ്ച വരുത്തിയാൽ ഈമാൻ നഷ്ടമാണ്. ഇപ്പോഴത്തെ കാലത്ത് സുന്നത്തുകൾ അധികവും ഫർളു കുറവാ. മിൻ അലാമത്തി ഇത്തിബാഇൽ ഹവാ കസറത്തു നവാഫിൽ ബിലാ ഫർലിൻ എന്ന് ഹിക്കമിന്റെ ഷറഹിൽ വായിച്ചത് ഓർക്കുകയാണ്. അവസാന കാലമാകുമ്പോൾ ദീനനുസരിച്ച് ജീവിക്കാതെ സ്വന്തം ശരീരം പറഞ്ഞതിനനുസരിച്ച് ജീവിക്കുന്നതിന്റെ അടയാളമാണ് പെരും സുന്നത്തുകളായിരിക്കും, ഫർളുണ്ടാവില്ല. അജ്മീറിലും നാഗൂറിലും മുത്തുപ്പേട്ടയിലും ഒക്കെ സിയാറത്തിന് പോകുന്നുണ്ടാവും, നല്ല തന്നെ. പക്ഷെ ഫർള് നിസ്കാരം കളാക്കുന്നുണ്ടാവും. തനി അബദ്ധമല്ലേ അത്? ആയിരക്കണക്കിന് സുന്നത്ത് ചെയ്താൽ ഒരു ഫർളിന്റെ സ്ഥാനത്ത് എത്തൂല എന്നല്ലേ സിയാറത്തിന് വിശദീകരിക്കുന്ന ഗ്രന്ഥത്തിൽ, സിയാറത്തിന്റെ മഹത്വം വിശദീകരിക്കുന്ന ഗ്രന്ഥത്തിൽ ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സുന്നത്തായ യാത്രയും സുന്നത്തായ ഉംറ, സിയാറത്ത്, സുന്നത്തായ ഹജ്ജ്, സുന്നത്തായ കുടുംബ സന്ദർശനം, ഈ യാത്രയിൽ ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് പോകണമെങ്കിൽ മഹറമായ ഒരു പുരുഷൻ കൂടെ ഉണ്ടാവൽ ഫർളാണ്, നിർബന്ധമാണ്. മഹറമായ പുരുഷൻ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരാൾ, ഉപ്പ, സഹോദരൻ, ഭർത്താവ്, എനിവൺ. സുന്നത്താണ് ഈ സിയാറത്ത്, കൂടെ മഹറമായ പുരുഷൻ ഉണ്ടാവൽ ഫർളുവാണ്. ഈ ഫർളില്ലാണ്ട് പെരും സുന്നത്തുകളാണ് ഉറൂസിന് പോവുക. അതാണ് മിൻ അലാമത്തി ഇത്തിബാഇൽ ഹവാ. ദീനനുസരിച്ച് ജീവിക്കുന്നില്ല, സ്വന്തം ശരീരം എന്താണോ പറയണത് അതനുസരിച്ച് ജീവിക്കുന്നതിന്റെ അടയാളമാണ് കസറത്തു നവാ ഫിനി ബിലാ ഫർലിൻ. പെരും സുന്നത്തുകൾ ഉണ്ടാവും, ഫർളുണ്ടാവും. ഭർത്താവിനോടുള്ള കടപ്പാട് നിർവഹിക്കാതെ ഓൺലൈൻ മജ്ലിസിൽ കൂടുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. ഇബാദത്തിൽ തർത്തീബ് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിതത്തെ ചിട്ടപ്പെടുത്തണം, സ്വന്തം കുടുംബത്തെ നോക്കണം, ഭാര്യയോടുള്ള കടപ്പാട് നിർവഹിക്കണം, എന്നിട്ടാ നാട്ടുകാരെ നോക്കേണ്ടത്. ഇബാദത്തിലെ തർത്തീബ് ഒഴിവാക്കിയിട്ട് ഇഷ്ടാനുസരണം ഇബാദത്തെ ചെയ്യൽ മീൻ ജുംലത്തിൽ ഹൊറർ, അവൻ വഞ്ചിക്കപ്പെട്ടതിന്റെ അടയാളമാണെന്ന് ഈ ചതിക്കപ്പെട്ടവരെ കുറിച്ച് മാത്രം പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്, ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു. ആ കിതാബിൽ അയാൾക്ക് തോന്നുന്നു ഞാൻ സിയാറത്തിനല്ലേ പോണത്, ഞാൻ നാട്ടുകാരെ നന്നാക്കല്ലേ, സാന്ത്വന പ്രവർത്തനം നടത്തല്ലേ എന്ന് അയാൾക്ക് തോന്നും. അങ്ങനെ തോന്നുന്നത് മോനെ നിന്നെ പിശാചി ചതിച്ചു എന്നുള്ളതിന്റെ അടയാളം. ഫർള് നിസ്കാരത്തിൽ ഒരു വീഴ്ചയും വരാൻ പാടില്ല. വിശേഷ പലരും പല പരിപാടികളിലൊക്കെ പങ്കെടുത്ത് ഇശ നിസ്കരിക്കാതെ വീട്ടിലേക്ക് എത്തും. ഉറക്കല്ലേ, ക്ഷീണമല്ലേ, എണീറ്റിട്ട് നിസ്കരിക്കാം എന്ന് വിചാരിച്ചു. എന്നിട്ട് നിസ്കാരം ഖളാ ആയാൽ നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, ആ ഉറക്കിലെങ്ങാനും മരണപ്പെട്ടു പോയാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നാളെ ഖബറിൽ നിന്ന് കണ്ണു തുറന്നു നോക്കുമ്പോൾ ലാസ്റ്റത്തെ ഇശ ഇല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, സമരത്തിന്റെ ഇടയിൽ പോലും ജമാഅത്ത് മിസ്സാവരുത് എന്ന് ചിന്തിച്ച് യുദ്ധത്തിന്റെ ഇടയിൽ പോലും ജമാഅത്തോടെ നിസ്കരിച്ചവരായിരുന്നു സഹാബത്ത്. യാ അല്ലാഹ്, മുഹമ്മദുബ്നു സമാഅത്ത് റളിയല്ലാഹു അൻഹു എന്ന പണ്ഡിതന്റെ ചരിത്രത്തിൽ കാണാം, 40 കൊല്ലം ഒരൊറ്റ വഖ്ത് ജമാഅത്ത് മിസ്സായിട്ടില്ല. ഒരു ജമാഅത്ത് മിസ്സായി എപ്പോൾ എന്നറിയോ? ഉമ്മ മരണപ്പെട്ടപ്പോൾ ജനാസ കർമ്മത്തിൽ ഇടപെട്ടത് കൊണ്ട് ഒരു ജമാഅത്ത് മിസ്സായി. അതിന് മഹാൻ ചെയ്ത പരിപാടി 20 ഇരട്ടിയാണല്ലോ ജമാഅത്തിന്റെ പ്രതിഫലം. അതുകൊണ്ട് ഈ നിസ്കാരത്തിനെ 27 തവണ മടക്കി മടക്കി നിസ്കരിക്കാം എന്ന് തീരുമാനിച്ചു. ഒരു നിസ്കാരം, ഒരു ഫർള് നിസ്കാരത്തെ മടക്കി നിസ്കരിക്കണമെങ്കിൽ രണ്ടാമത് നിസ്കരിക്കുന്നത് ജമാഅത്തോടാവണം, അത് ഒറ്റവട്ടേ മടക്കാനും പാടുള്ളൂ. ഈ മഹാൻ 27 വട്ടം അത്രയും റക്അത്ത് സുന്നത്ത് ഇങ്ങനെ നിസ്കരിച്ചു നിസ്കരിച്ചു നിസ്കരിച്ചു. അതാവാം, അങ്ങനെ നിസ്കരിച്ചു 27 വട്ടം ആ നിസ്കാരത്തിന് ഇങ്ങനെ മാറ്റി 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 ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. ലാസ്റ്റ് ഒരു അശരീര കേട്ടു, ഇനി 1000 തവണ നിസ്കരിച്ചിട്ട് എന്താ കാര്യം? ഇമാമിന്റെ കൂടെ അമീൻ പറയുന്ന കൂലി കിട്ടുമോ ജമാഅത്തിൽ രണ്ട് നിസ്കരിച്ചാല്? അതായിരുന്നു ഉത്തരം വന്നത്. ജമാഅത്ത് ഒഴിവാക്കിയാൽ പുരുഷന്മാരോട് ചോദ്യം ഉണ്ടാവും, നീ എന്തുകൊണ്ടാണ് ജമാഅത്ത് ഒഴിവാക്കിയത്?
2022 February 4 സുബി ഒറ്റക്കൽ നിസ്കരിച്ചത്. അതേപോലെ സുബി നിന്റെ ജീവിതത്തിൽ 18,000 സുബി ഒറ്റക്ക് നിസ്കരിച്ചതുണ്ട്. ലുഹ്റ് 12,000. ഇങ്ങനെയൊക്കെ വരും ചോദ്യങ്ങൾ. നമ്മളെന്ത് ജമാഅത്തോടെ നിസ്കരിക്കുന്ന എന്തോ ബോണസ് ആറ്റാന്ന പലരുടെയും വിചാരം. സ്ത്രീകൾക്ക് ജമാഅത്ത് സുന്നത്താണ്, പുരുഷന്മാർക്കും ജമാഅത്ത് സുന്നത്താണ്. ജമാഅത്ത് പുരുഷന് സുന്നത്തായതുപോലെ സ്ത്രീകൾക്കില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഒഴിവാക്കൽ കറാഹത്ത് വരില്ല. നമ്മൾ ജമാഅത്തിന്റെ വിഷയത്തിൽ കണിശത കാണിച്ചു. ഇപ്പൊ എല്ലാം എന്തെല്ലാം ആത്മീയ മുഹറക്ക തുടങ്ങിയതോടുകൂടി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന ദിക്കറുകളൊക്കെ ചൊല്ലാൻ ഏതാ ത്വര. എല്ലാവർക്കും എന്താ ആഗ്രഹം? ശരി, ഓരോരുത്തർ അവരവരുടേതായ പേഴ്സണൽ ലൈഫിൽ അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി നന്മകൾ ചെയ്യാം. പക്ഷേ അടിസ്ഥാന കാര്യത്തിൽ ഒരു കുറവും നമുക്ക് വന്നുകൂടാ. യുദ്ധം കഴിഞ്ഞിട്ട് വിശ്രമിക്കുമ്പോൾ അലിയുബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന് അസർ കലായി പോകുമോ എന്ന് പേടിച്ചിട്ട് കരഞ്ഞ സന്ദർഭം നമ്മൾ വായിച്ചിട്ടുണ്ട്. സ്വർഗം അർപ്പിച്ച സഹാബിമാരായി കരയണത്. നിസ്കാരം എന്ന് പറഞ്ഞാൽ മഹാന്മാർക്ക് അത്രയും ഇഷ്ടായിരുന്നു. മഹാനായ അനസ് ഇബ്ൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളാണ് സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു. സാബിത്ത് ബിൻ അസ്ലം അൽ ബുനാനി റളിയല്ലാഹു അൻഹു കസ്മിഹി ഫിദ്ദീൻ എന്നാണ് ഷുറാഹ് അവരെ കുറിച്ച് രേഖപ്പെടുത്തിയത്. എന്ന് പറഞ്ഞാൽ പേര് പോലെ ദീനിൽ സാബിത്താണ്. ആ മഹാന്റെ ബർക്കത്തുകൊണ്ട് നമ്മളെ മക്കൾ അല്ലാഹു സ്വാലിഹികളാക്കി തരുമാറാവട്ടെ. ആ മഹാൻ വഫാത്തായിട്ട് ഖബറടക്കുന്ന സമയത്ത് ഒരു കല്ല് താഴേക്ക് വീണുപോയി. ആ കല്ലെടുക്കാൻ വേണ്ടി ഖബർ കുഴിക്കുന്ന ആൾ ബാക്കി കല്ലൊക്കെ മാറ്റിയിട്ട് താഴേക്ക് ഇറങ്ങിയപ്പോൾ മഹാൻ ഖബറിന്റെ ഉള്ളിൽ നിന്ന് നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. ഖബറിന്റെ കല്ലെന്നെ വെച്ച് തീർന്നിട്ടില്ല, അപ്പോഴേക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് നിസ്കാരം ആരംഭിച്ചിട്ടുണ്ട്. ഈ ചരിത്രം പല ഗ്രന്ഥങ്ങളിലുണ്ട്. കശ്ഫുന്നൂർ അന്നസ്ഹാബിൽ ഖുബൂർ, ഷർഹു സുദൂർ, ഇങ്ങനെ ഖബറിന്റെ ചരിത്രവും ചിത്രങ്ങളും വിശദീകരണങ്ങളൊക്കെ ഉള്ള ഒരുപാട് ഗ്രന്ഥങ്ങളിലുണ്ട്. ഇനി പറയാൻ പോകുന്ന ബാക്കി ഭാഗം ഉള്ളത് അൽ ഫവാഇദുൽ മുഖ്താർ എന്ന ഗ്രന്ഥത്തിലാണ്. ഇത് കണ്ടിട്ട് അത്ഭുതമായി. ഇവരെല്ലാരും കൂടി ഖബറടക്കം പൂർത്തിയായിട്ട് മഹാന്റെ വീട്ടിലേക്ക് ചെന്നു. ആ വീട്ടിലെത്തിയപ്പോൾ മഹാന്റെ മകൾ പറഞ്ഞു, എന്താ നിങ്ങളുടെ വാപ്പ ഖബറിന്റെ ഉള്ളിൽ നിന്ന് നിസ്കാരം ആരംഭിച്ചത് കണ്ടിട്ടുണ്ട്, എന്താണ് വാപ്പന്റെ ജീവിതം ഒന്ന് പറയാമോ എന്ന്. അതിന് നൽകിയ മറുപടി എന്താ? മറുപടി, എന്റെ വാപ്പ എല്ലാ ദിവസവും 300 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. എന്റെ വാപ്പ തഹജ്ജുദിന്റെ സമയമായാലും ദ്വാരക്കുന്ന കേൾക്കാം. അള്ളാഹുവേ, ഖബറിന് ആർക്കെങ്കിലും നിസ്കരിക്കാൻ ചാൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് തരണേ അല്ലാഹു എന്ന് പറഞ്ഞാൽ, ഇത്രയും റക്അത്ത് ഫർളിന്റെ പുറമെ നിസ്കരിച്ചിട്ടും എനിക്ക് നിസ്കരിച്ചിട്ടും നിന്നോട് സംസാരിച്ചിട്ടും പൂതി തീർന്നിട്ടില്ലേ, ഇനിയും നിസ്കരിക്കണം പ്ലീസ്. നീ ഖബറൊന്നും നിസ്കരിക്കാൻ തരൂലേ അല്ലാഹു ചാൻസ്. ഇതാണ് മഹാന്മാരും നിസ്കാരവും. നമ്മളോ നിസ്കരിച്ചാലോ, വേ നിസ്കരിക്കാൻ ബാങ്കൊടുത്തവാട്, അതൊന്ന് തീർന്നു കിട്ടുമല്ല, പിന്നെ ചൊറ കയ്യൂലല്ലോ. ഇന്നാലില്ലാഹി വഇന്നഇലൈഹി റാജിഊൻ. എന്താടാ നീ പറഞ്ഞത്? നിസ്കാരത്തെ ഒരാൾ എത്രത്തോളം ബഹുമാനിക്കുന്നോ അയാൾക്ക് ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നതാണ്, നിസ്കാരത്തെ കൃത്യസമയത്ത് നിർവഹിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ജീവിതത്തിൽ ഒരുപാട് ആദരവുകൾ അള്ളാഹു നൽകും. ഒന്നാമത് അള്ളാഹു നൽകുന്നത്, അള്ളാഹു അയാളെ വല്ലാതെ ഇഷ്ടപ്പെടും, അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമായിരിക്കും മൂപ്പരെ. രണ്ടാമത്തത്, അയാളുടെ ജീവിതത്തിൽ വലിയ ബർക്കത്തായിരിക്കും, തൊട്ടതൊക്കെ പൊന്നായിരിക്കും. മൂന്നാമത്തത്, അയാളുടെ മുഖത്ത് തന്നെ സ്വാലിഹീങ്ങളുടെ അടയാളം ഉണ്ടാവും. മൂപ്പരെ നോക്കിയാൽ തന്നെ എന്താലേ നന്നാവന്തു. നാലാമത്തത്, അയാൾക്ക് വേഗത്തിൽ സ്വർഗത്തിലെത്താൻ പറ്റും. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് നടന്നു പോകുന്ന സിറാത്തു പാലത്തിൽ മിന്നൽ പിണർ വേഗത്തിൽ അയാൾ നടന്നു പോകും. അവല് വക്തിൽ നിസ്കരിക്കുന്ന ശീല വുർദക്ക് പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും വേണ്ട.
അവസാന കാലാകുമ്പോ അടിസ്ഥാനങ്ങളൊക്കെ ഒഴിവാക്കും. നമുക്ക് തോന്നും നമ്മൾ ചെയ്യുന്നതൊക്കെ ഭയങ്കര നന്മകളാണ്. അന്നഹും യഹ്സിനൂന സുനാ എന്ന് നമ്മൾ അൽകഹ്ഫിൽ ഓതിയിട്ടുണ്ടോ? നമുക്ക് തോന്നും ഞാൻ ചെയ്യുന്ന അടിപൊളി കാര്യങ്ങളാണ്. വഞ്ചിതരാവരുത്, പെട്ടുപോകാൻ പാടില്ല. നമുക്ക് മധുഹും ദിക്കറും സ്വലാത്തൊക്കെ വേണം. അതിന്റെ എല്ലാം മുന്നേ പറഞ്ഞ ആ തർത്തീവ് നമുക്ക് ഉണ്ടാവണം. ഫർള് നിസ്കാരത്തിൽ ഒരു കുറവും നമുക്ക് വരാൻ പാടില്ല. ചില ആൾക്കാർ മരണപ്പെടുമ്പോൾ അവരുടെ അടുത്തേക്ക് അസ്രായീൽ അലൈഹിസ്സലാം ബിഫോർ ടൈം വരും. എങ്ങനെ? സാധാരണ അസ്രായീൽ അലൈഹിസ്സലാം ഒരിക്കലും ബിഫോർ ടൈം വരൂല. സമയത്തിന്റെ മുന്നേ അസ്രായീൽ അലൈഹിസ്സലാം വരൂല. നിങ്ങൾക്ക് എന്താ ഉറക്ക പോയൊരു അലൈഹിസ്സലാം എന്നെല്ലാം മടി. ജിലാനി തങ്ങള് ഒരിക്കൽ പറയുന്നുണ്ട്, അല്ലാ ഹസ്രായിൽ ഇങ്ങനെ പറയുന്നു. അപ്പൊ ഹസ്രായിൽ അലൈഹിസ്സലാം ഇത് അറിഞ്ഞു. ജിലാനി തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങൾ എന്താ എന്നെ എന്തോ ഒരു പേടിയുള്ള നമ്മൻ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ അങ്ങനെ പറയുന്നു. ഹസ്രായിൽ അലൈഹിസ്സലാം ചിലർക്ക് നല്ല ബന്ധമായിരിക്കും. ഈ ബിഫോർ ടൈം വരും. എന്നിട്ടോ ഫറൗഹും വറൈഹാനും വജന്നത്തു നഈം. റൗഹ് എന്ന് പറയുന്ന സ്വർഗത്തിലെ ചെടി ആദ്യം കാണിച്ചു കൊടുക്കും. അപ്പൊ ഈ ചെടികൾ ഇങ്ങനെ കാണുമ്പോ യല്ലോ എന്തൊരു ബ്യൂട്ടിയാണ്, എന്തൊരു സൗന്ദര്യമാണ് എന്ന് പറയും. വറൈഹാനും സ്വർഗത്തിലെ ചെടി കാണും. അതിനുശേഷം വറൈഹാനും സ്വർഗത്തിലെ പുഷ്പം കണ്ടാൽ ആണ് മണപ്പിക്കും. വാട്ട് എ സ്മെൽ, എന്തൊരു സ്മെല്ലാണ് റബ്ബേ ഇത്! സുബ്ഹാനല്ലാഹ്. വജന്നത്തു നഈം, സ്വർഗത്തിന് ആനന്ദങ്ങളും, സ്വർഗത്തിലെ കെട്ടിടങ്ങൾ, സ്വർഗത്തിലെ ഹൂറുൽ ഐൻ, സ്വർഗത്തിലെ അരുവികൾ, സ്വർഗത്തിലെ എല്ലാ സുഖങ്ങളും കാണുമ്പോ ഇയാൾ എന്നെ പറയും, അസ്രായീൽ ഇത് ആർക്കുള്ളതാ? എനിക്കോ? നിങ്ങൾ ഇതൊക്കെ എനിക്ക് കാണിച്ചു തരികയാണെങ്കിൽ എനിക്ക് എന്റെ കയ്യിൽ നിങ്ങൾക്ക് ഒന്നും തരാനില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, എന്റെ റൂഹ് നിങ്ങൾ അങ്ങോട്ട് എടുത്തോളിയും. ഇയാൾ അങ്ങോട്ട് പറയും, എന്നെ മരിപ്പിക്ക് പ്ലീസ്. അങ്ങനെ പറയുന്ന ആരാന്നറിയോ? അവല് ഭക്തിൽ നിസ്കരിക്കുന്ന മനുഷ്യന്മാർ, നിസ്കാരത്തിന് കൃത്യമായി നിർവഹിക്കുന്ന മനുഷ്യന്മാരുടെ അടുത്ത് ബിഫോർ ടൈം അസ്രായീൽ അലൈഹിസ്സലാം വരും. അങ്ങനെ ആവണ്ടേ മുഅ്മിനീങ്ങളെ? നമുക്ക് ആവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത്തരം മുഅ്മിനീങ്ങളുടെ മൂന്ന് സന്ദർഭത്തിൽ മലക്കുകൾ സന്തോഷ വാർത്തയുമായിട്ട് വരും. അബ്ഷിറു, ഹാപ്പി ന്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വരും. അവർക്ക് ബേജാറുകളില്ല. ഒരു മഹാന്റെ അടുത്ത് അസ്രായീൽ അലൈഹിസ്സലാം വന്നപ്പോൾ ആ മഹാൻ പറയുന്നുണ്ട് അസ്രായീൽ അലൈഹിസ്സലാമിനോട്, എന്താ അസ്രായീൽ 40 കൊല്ലായിട്ട് ഞാൻ മരണത്തിന് റെഡി ആയിട്ട് നിൽക്കാണ്, വേം പിടിച്ചു പോടു. അല്ലോ, നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, മഹാന്മാരുടെ വർത്താനൊക്കെ കേട്ട് നമ്മൾ അത്ഭുതപ്പെട്ടു. ഒരു മഹാന് ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ ദ്വാരക്കുന്നുണ്ട്, അള്ളാഹുവേ ഖുർആനിലെ വലിയ സൂറത്തൊക്കെ ഇറക്കിക്കൂടെ, ആകെ ഉള്ളത് അൽബക്കർ ആലി ഇമ്രാൻ. അതൊക്കെ 2-3 മണിക്കൂറുണ്ട് ഓതിത്തീരും. ഒരു ദിവസം ഫുൾ ഓതാൻ പറ്റിയ ഒരു സൂറത്ത് കിട്ടണമായിരുന്നു. ഇതാ മഹാന്മാർ. വേറൊരു മഹാന്റെ വർത്തമാനത്തിൽ കാണാം, എന്തിനാ റബ്ബേ ഈ നന്മ എഴുതുന്ന മലക്കിനൊക്കെ വെച്ചേക്കണത്? ഞാൻ ചെയ്യുന്ന നന്മ നീ മാത്രം അറിഞ്ഞാ മതിയായിരുന്നു. ഇനി ആ മലക്കും കൂടി അറിയിച്ച എന്താണ്? അവരുടെ ഒരു ബേജാർ, ഒരു ഇഖ്ലാസ് കണ്ടോ? അവരുടെ ഒരു ഇഖ്ലാസ് കണ്ടോ? നമുക്ക് നല്ല നിലക്ക് മരിക്കണമെങ്കിൽ ഒന്നും വേണ്ട, നിസ്കാരത്തിനെ ബഹുമാനിച്ച നിസ്കരിക്കും. ധരിക്കുന്ന ഡ്രസ്സ് നല്ല ഡ്രസ്സായിരിക്കും. ലുങ്കിയും ലോറി ഡ്രൈവർമാരിടുന്ന ബനിയനും, ഇതാണ് പുരുഷന്മാരുടെ വീട്ടിലുള്ള നിസ്കാരം. യുദ്ധത്തിൽ വെടിയേറ്റ 2 ദ്വാരങ്ങളും ഉണ്ടാവും. ആ ബനിയൻ വൈഫിനോട് പറയും, പെട്ടെന്ന് ഡ്രസ് ഇസ്തരിട്ട്, എനിക്കൊരു കല്യാണത്തിന് പോകാനുണ്ട്. ഉമ്മമാരാണെങ്കിൽ അവരുടെ നിസ്കാര കുപ്പായം 4.5 കൊല്ലത്തെ പഴക്കമുണ്ടാവും, കരിമ്പം കുത്തിയ ഡിസൈനും ഉണ്ടാവും. ബാക്കി എല്ലാ ഡ്രസ്സും ഇസ്തരിട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും ഷെൽഫിൽ. ഇത് മാത്രം ചിക്കൻ റോള് ചുരുട്ടുന്ന മാതിരി ചുരുട്ടിയിട്ട് ഒരു മൂലക്ക് ഉണ്ടാവും. നിസ്കരിക്കുന്നതിനെ നമ്മൾ ബഹുമാനിക്കും. ഇന്നലകളിൽ ജീവിച്ച മഹാന്മാരുടെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ അവര് നിസ്കരിക്കുമ്പോൾ വളരെ ഭംഗിയുള്ള വസ്ത്രം മാത്രമേ ധരിക്കാറുള്ളൂ. നിസ്കാരത്തിന് ബഹുമാനിക്കണം. നിസ്കാരം പരമാവധി
അവലി വക്തിന് നിസ്കരിക്കുന്ന ശീലം ഉണ്ടായാൽ അയാൾ വിജയിക്കും. കൂടുതൽ വിശദീകരിക്കുന്നു,